Hey everybody, back with another video. Like and subscribe, etc., etc. Hey everybody, welcome back to the channel Frenzypool. അങ്ങനെ ഒരു നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് കണ്ടൻസ് ഒക്കെ ആയിട്ട്. ആൻഡ് ദിസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് അഫ്കോഴ്സ് ഫേമസ് ആയിട്ടുള്ള ഈ വർഷം വന്നൊരു മൂവിയാണ്, മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1. ഈ പടം കാണുന്നതിന് മുമ്പ് നിങ്ങളറിയേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സ്പൈ ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള ഈ ഒരു മൂവിയിൽ ടോം ക്രൂസ് ആണ് അഭിനയിക്കുന്നത്. ഇത് മിഷൻ ഇമ്പോസിബിൾ സീരീസിലത്തെ 7th പാർട്ടാണ്. ടോം ക്രൂസ് അഭിനയിക്കുന്ന ഈ ഒരു പടത്തിൽ നമുക്ക് എം സി യുവിൽ നിന്നറിയുന്ന രണ്ട് മുഖങ്ങളും കൂടിയുണ്ട്. പെഗി കാർട്ടർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ കാർട്ടറായിട്ട് അഭിനയിക്കുന്ന ഹെയ്ലി ആറ്റ്വെൽ ഈ പടത്തിലുണ്ട്. ഗ്രേസ് എന്ന കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡിയൻസിലത്തെ മാന്റിസായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസും ഈ പടത്തിൽ ഒരു ഫ്രഞ്ച് അസാസിൻ ആയ പാരിസ് ആയിട്ട് അഭിനയിക്കുന്നു. ആദ്യത്തെ പടം തൊട്ടുണ്ടായിരുന്നുള്ള കുറച്ച് ക്യാരക്ടേഴ്സും ഈ പടത്തിൽ തിരിച്ചു വരുന്നുണ്ട്. അതിലൊന്നാണ് ഇൽസ ഫോസ്റ്റ്. റെബക്ക ഫെർഗൂസൺ എന്ന ആക്ട്രസ്സാണ് ഈ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ സൈമൺ പെഗ് അഭിനയിക്കുന്ന ബെഞ്ചി എന്ന കഥാപാത്രം, അതുപോലെ തന്നെ വിങ് റേംസ് അഭിനയിക്കുന്ന ലൂത്തർ സ്റ്റിക്വെൽ എന്ന കഥാപാത്രം ഈ പടത്തിൽ തിരിച്ചു വരുന്നുണ്ട്. ബോക്സ് ഓഫീസിൽ $1 ബില്യൺ നേടിയിട്ടുള്ള ടോപ്പ് ഗൺ മാവറിക്കിന് ശേഷം വരുന്ന ടോം ക്രൂസിൻ്റെ പടമാണ് മിഷൻ ഇമ്പോസിബിളിൻ്റെ ഈ ഒരു 7th പാർട്ട്. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വീണ്ടും തീ പിടിക്കുമെന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ പടത്തിൻ്റെ സ്റ്റോറി ലൈനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു വെപ്പൺ കണ്ടുപിടിക്കുന്നതാണ്. അങ്ങനെ ഈ പടത്തിലത്തെ പ്രധാന കഥാപാത്രമായ ഈത്തൻ ഹണ്ടും തൻ്റെ ടീമും കൂടി ഈ ഒരു വെപ്പൺ കണ്ടുപിടിക്കാൻ നോക്കുന്നതാണ്, അതും എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊമോഷണൽ വീഡിയോ തന്നെയായിരുന്നു ടോം ക്രൂസ് ഒരു ബൈക്ക് റൈഡ് ചെയ്ത് ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നതും പാരഷൂട്ട് ചെയ്യുന്നതും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളത് ടോം ക്രൂസ് തന്നെയാണ് ആ ഒരു സ്റ്റണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിരവധി ലൊക്കേഷൻസിലാണ്. റോമിലെ സ്ട്രീറ്റ്സിൽ, നോർവേ, ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ UAE മരുഭൂമികളിൽ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ഒരു പടത്തിൻ്റെ പേര് ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 എന്നാണ്. അതായത് നമ്മുടെ ഫാസ്റ്റ് എക്സും അതുപോലെ തന്നെ സ്പൈഡേഴ്സ് എന്ന പടങ്ങളത്തെ പോലെ അവസാനം എന്തായാലും ഒരു ക്ലിഫ് ഹാങ്ങറിലായിരിക്കും ഈ പടം എത്തി നിൽക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി ഒരു അമേസിംഗ് ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ പടം തന്നെയായിരിക്കും. ഇഷ്ടംപോലെ ആക്ഷൻസ് ടോം ക്രൂസ് തന്നെയായിരുന്നു ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ മൂവി റിലീസ് ചെയ്യുന്നത് 12th July. എന്തായാലും പടം കണ്ട് അഭിപ്രായം പറയണം കമൻസിൽ. നമ്മൾ റിവ്യൂ ഇടാനും നോക്കുന്നതായിരിക്കും.